അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസിസ് പ്രീംസ് കിച്ചൻ ചില സീസണുകളിൽ മാത്രം നമ്മൾ തയ്യാറാക്കുന്ന ചില കറികളില്ലേ അതിലൊന്നാണല്ലേ നമ്മുടെ ഈ മാമ്പഴപ്പുളിശ്ശേരി നല്ല കാറ്റും മഴയൊക്കെയുള്ള സമയത്ത് മാവിൻ്റെ ചോട്ടിലിങ്ങനെ കുടയൊക്കെ പിടിച്ചു പോയി ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു മാങ്ങയൊക്കെ പിറക്കിക്കൊണ്ടു വന്ന് മാമ്പഴപ്പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കിയ ഒരു കാലം ഉണ്ടായിരുന്നല്ലേ നമ്മുടെ ചെറുപ്പകാലത്ത് അതുപോലെ ഇറക്കിയെടുത്തൊരു മാങ്ങയാണ് കേട്ടോ ഇത് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഓരോന്നായിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പതിനൊന്നോളം മാങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം നെയ് ഇതുപോലെ ചെത്തി നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ഇതിലേ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അഞ്ചാറ് പച്ചമുളക് നമുക്ക് ഇതിലേക്ക് പൊളന്ന് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണോളം മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒന്നര കപ്പോളം വെള്ളവും കൂടി ഒഴിച്ചു നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് അടുപ്പിലോ ഗ്യാസിലോ വെച്ചിട്ടേ നന്നായിട്ടൊന്ന് മൂടി വെച്ചു കൊടുക്കാം ഒരു പത്ത് മിനിറ്റോളം നമുക്കിതൊന്ന് മാങ്ങയൊക്കെ വേകുന്നവരെയും ഒന്ന് വേവിച്ചെടുക്കാവേ നമ്മുടെ മാങ്ങയൊക്കെ എവിടെ നിന്ന് വേകുന്ന സമയത്ത് നമുക്കിതിനായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം ഒന്നേകാൽ കപ്പ് നല്ല പച്ച തേങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്കൊരു അഞ്ചാറ് ചെറിയ ഉള്ളിയും അഞ്ചേറെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണോളം ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂണോളം മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരുപാട് അങ്ങനെ ഫൈൻ പേസ്റ്റാക്കി ഒന്നും അരക്കണ്ട എന്നാലും നല്ല അത്യാവശ്യമായിട്ട് നമുക്ക് നല്ല പേസ്റ്റാക്കി തന്നെ ഒന്ന് അരച്ചെടുക്കാവേ ഇനി വെന്ത് വന്ന മാങ്ങയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയോ കുറച്ച് ശർക്കരയോ ഇട്ട് കൊടുക്കാം മധുരം കുറവായിട്ടുള്ള മാങ്ങയിൽ മാത്രം നമുക്ക് പഞ്ചസാരയോ ശർക്കരയോ ഇട്ടാൽ മതി കേട്ടോ പുളിയുള്ള മാങ്ങയാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി മധുരമുള്ള മാങ്ങയിലേക്ക് ഇടേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ അരച്ച് വെച്ച് അരപ്പ് കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ല തിള വരുന്നത് വരെ ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നവരെ അരപ്പ് വേവിച്ചെടുക്കാം എന്നിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു അര ലിറ്റർ തൈരാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അതൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ നമ്മൾ നമ്മളത് തിളപ്പിക്കുകയോ ചൂടാക്കുകയോ ഒന്നും വേണ്ട കേട്ടോ ഇനി ഇത് താളിക്കുന്നതിന് വേണ്ടി നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉലുവയിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും ഉണക്കമുളകും കുറച്ച് മുളക് പൊടിയും കൂടി ഇതിലേക്ക് മൂപ്പിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാവേ ഇനി ഇത് വിളമ്പുന്ന സമയത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ അടിപൊളി മാമ്പഴപ്പുള്ളിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു മാമ്പഴപ്പുള്ളിശ്ശേരിയാണ് കേട്ടോ ഇനി ഇത് ചോറ് കൂട്ടി കഴിക്കുന്നതിന് കൊണ്ടൊരു രീതിയെ ഞാനിവിടെ നല്ല ചൂടുള്ള ചോറ് എടുക്കുന്നുണ്ട് ഞാൻ ഒരുപാട് ചോറൊന്നും കഴിക്കുന്ന ഒരാളല്ല പക്ഷേ മാമ്പഴ പുളിശ്ശേരി ഉള്ളപ്പോൾ ഇത്തിരി കൂടുതൽ കഴിക്കാമല്ലേ രണ്ട് തവി ചോറ് എടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരിയിൽ നിന്നൊരു മാങ്ങയോട് കൂടി തന്നെ ഞാൻ കുറച്ചും പുളിശ്ശേരി എടുത്തിട്ടുണ്ട് ഒരു ഉണക്കമുളക് താളിച്ചൊഴിച്ചത് കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സൈഡ് ഡിഷ് ആയിട്ട് ഞാൻ ഒരു അയില പൊരിച്ചതും കുറച്ച് കുറച്ച് മാങ്ങാച്ചാറും എടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ നമുക്ക് ആ ഉണക്കമുളക് ഉണ്ടല്ലോ അത് നന്നായിട്ട് ഞെരടി പിഴിഞ്ഞാൽ ആ മാമ്പഴ പുളിശ്ശേരിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ആ മാങ്ങ എടുത്തിട്ട് അതിൻ്റെ കാമ്പെല്ലാം നന്നായിട്ട് ഞരടി പിഴിഞ്ഞാൽ ചോറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ആ പുളിശ്ശേരിയും ആ ഉണക്കമുളകുമെല്ലാം കൂടി നമുക്ക് ചോറുമായിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാവേ ഈ മാങ്ങാടിയൊക്കെ ചപ്പി തിന്നാൻ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്പി മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് കുറച്ച് അയൽ പൊരിച്ചതും ഈ ഒക്കെ കൂട്ടി കഴിക്കാൻ എന്താ ടേസ്റ്റ് എന്ന് നിങ്ങൾക്ക് അറിയാവോ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ഇതുപോലെ തയ്യാറാക്കി നോക്കണം കേട്ടോ ഫൗസി ഡ്രീംസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നുപോകരുത് കേട്ടോ ആ വലതുവശത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പം നല്ല അടിപൊളിയൊരു മാമ്പഴപ്പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് എല്ലാ കൂട്ടുകാരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാൻ മറന്നു പോകരുത് വീണ്ടും കാണുന്നവരെ മാ അസലാമ ബായ്